സ്ഥിതികൾ. അത് ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, രാഷ്ട്രീയ ധാർമ്മികത എന്നത് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിലെ മാറ്റുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ എം എൽ എ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാം. ഈ ധാർമ്മികതയെ എങ്ങനെയാണ് പാർട്ടി വിശദീകരിക്കുന്നത്? ഞാനിവിടെ സൂചിപ്പിച്ചത്, ഇവിടെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു, അന്വേഷണം നടക്കുന്നു. കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാമ്യാപേക്ഷയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ എം എൽ എമാരും എം പിമാരും രാജിവെച്ച ചരിത്രമില്ല. പക്ഷെ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്, അന്വേഷണത്തെ നേരിട്ടിട്ടുണ്ട്. ചില കേസുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി കോടതി തന്നെ റദ്ദാക്കിയ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ പെൻഡിംഗ് ആണ്. ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നയരൂപീകരണ സമിതി അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ളവരെ മാറ്റി നിർത്തും. ജനപ്രതീതി എന്നുള്ളത് രാജിവെക്കേണ്ടതില്ല എന്നത് കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ശക്ത ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവ് വരികയോ അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്താൽ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടി കൃത്യമായിട്ട് തന്നെ സ്വീകരിക്കും. അതാണ് മുൻകൂർ ജാമ്യമില്ല എന്ന തീരുമാനം ഒരുപക്ഷെ കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാൻ മാട്ടിക്കറ്റ്. കെ എസ് അരുൺ, അങ്ങനെ വരികയാണെങ്കിലും അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരുമെന്നാണോ? അതെ, മുൻകൂർ ജാമ്യം ഇത് ഏറ്റവും അനുവദിക്കാവുന്ന കോടതികളിൽ ഏറ്റവും താഴെയുള്ള കോടതിയിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ പെൻഡിംഗ് ഉള്ളത്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. ഏതായാലും അദ്ദേഹത്തിന്റെ ഡിഫൻസ് എടുക്കാൻ, അദ്ദേഹത്തെ ഒരു റൈറ്റ് തന്നെയാണല്ലോ സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അവകാശം, അത് അദ്ദേഹത്തിന് തുടരാം. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കേസ് ഡിഫെൻഡ് ചെയ്തോട്ടെ, അതുപോലെ അന്വേഷണം ശക്തമായിട്ട് നടക്കട്ടെ. ഏറ്റവും നിയമപരമായിട്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വസ്തുത, മുൻകാലത്ത് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ വാദം. പക്ഷേ സി പി എമ്മിന്റെ വാദം അതാകുമ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിനും സി പി ഐയുടെ കേന്ദ്ര നേതാവ് ആനി രാജയ്ക്കുമൊന്നും അത് മനസ്സിലാകുന്നുമില്ലല്ലോ. അഡ്വക്കേറ്റ് അരുൺകുമാർ, താങ്കളേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.